السلام عليكم ورحمة الله. عز الدين بن عبد السلام رحمه الله ورحمة رسول الله عنه قالت أصل استرى پڑاتت دين برنية دلية رسول الله عنه قالت أرية پڑاتت دين برنية دلية وداهرت دين مدرسة بول يتيم كان بول رسول الله عنه قالت يتيم كان موهود اللي مدرسة موهود اللي أتاترن قائرين قلت پنيد برن بول يندانا دين ده حكم أبدا يعني അഞ്ചാലൊരു ഹുക്കുമിൻ്റെ മേലിൽ അതിനെ അറുത് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞത്. അപ്പോൾ അസൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയായിരിക്കുകയും എന്നാൽ അതാവട്ടെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് അറിയപ്പെട്ട മൗഹൂദുമല്ലെങ്കിൽ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അല്ലാതെ അസൽ സ്ഥിര റസൂലുള്ളാഹിൻ്റെ കാലത്ത് സഹാബത്തിൻ്റെ കാലത്ത് അസൽ സ്ഥിരപ്പെടാത്തൊരു സംഗതിയെക്കുറിച്ചല്ല. അതുകൂടി നമ്മുടെ സുഹൃത്ത് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇസ്ലാമിൽ അസൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി എന്നാൽ ഇന്ന് കാണുന്ന രൂപം അന്നില്ലതാനും എന്നാൽ അതിൻ്റെ ഹുക്കും എന്തായിരിക്കും? അതായത് ലുഗവിയായ ബിദഅത്തിൻ്റെ ഹുക്കുമാണ് പറയുന്നത്. അതൊന്നെങ്കിൽ വാജിബായിരിക്കാം. നിങ്ങൾ ബിദഅത്തുൻ ഹസന എന്ന് പറയുന്ന അസൽ ദീനിൽ അസൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി മനസ്സിലായ അത് ലുഗവിയായ ബിദഅത്ത്, അതിൻ്റെ ഹുക്കും ചിലപ്പോൾ വാജിബാവും സുന്നത്താവും അങ്ങനെയൊക്കെ വരും. ബിദഅത്തിനെ ഇങ്ങനെ തഖ്സീം ചെയ്തവർ അവരാരും ശറായിയായ മദ്മൂമത്തായ ബിദഅത്തിനെ തഖ്സീം ചെയ്തിട്ടില്ല. ഷറായിയായ ബിദഅത്ത് വന്നേ ഉള്ളൂ, ചീത്ത ബിദഅത്ത്. അത് ദലാലത്ത്, ദലാലത്ത് നരകത്തിലും. പിന്നെ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് കിതാബ് പോസ്റ്റ് ചെയ്യാൻ സമ്മതം തന്നത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കും അതുപോലെ സാധിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കാതെ ആരൊക്കെയോ എന്തൊക്കെയോ അറബിയിൽ എഴുതി വെച്ചത് മാത്രം പോസ്റ്റ് ചെയ്യുകയാണ്. അതിനൊരിക്കലും നമ്മുടെ വ്യവസ്ഥയിൽ പറഞ്ഞ ഒരു പ്രമാണത്തിൻ്റെ പിമ്പലം ഹാജരാക്കുന്നില്ല. എന്നാൽ സലഫികൾ അങ്ങനെയല്ല. സലഫികൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ് കൊണ്ടുവരിക. അതാണ് ഞാനിവിടെ ചെയ്തത്. സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു റജബുൽ ഹംബലിയും ഇബ്നു ഹജറുൽ അസ്കലാനിയും ബിദഅത്തിന് പറഞ്ഞ നിർവചനം അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന നിർവചനങ്ങളൊന്നും നമ്മൾ കാണാഞ്ഞിട്ടല്ല. പക്ഷേ ആ നിർവചനങ്ങൾക്ക് പ്രമാണത്തിൻ്റെ പിമ്പലമില്ല, അതുകൊണ്ടാണ് അത് കൊണ്ടുവരാത്തത്. ഏതായാലും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ഏതായാലും എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിലൂടെയെങ്കിലും രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഏകദേശം മറുപടി കിട്ടിയെന്ന് പറയാം. എൻ്റെ ചോദ്യം, ഷാഫി മദ്ഹബിൽ നിങ്ങൾ നിരന്തരം ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഷാഫി മദ്ഹബ് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഷാഫി മദ്ഹബിലെ പല പ്രമുഖരായ പണ്ഡിതന്മാരും സലാത്തുർ റഗായിബ് ചീത്ത വിദഅത്താണ്, അതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കണം, ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വല്ലാതെ തള്ളിപ്പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലും അത് തിന്നാൻ വേണ്ടി ഒരുമിച്ച് കൂടലും ചീത്ത വിദഅത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇമാം നവവി റഹ്മുള്ള പറയുന്നു, വുദു ചെയ്യുമ്പോൾ ഓരോ അവയവത്തിനും ഓരോ പ്രത്യേക ദുആ, അതിനെ ഞാൻ കളഞ്ഞു, അതിന് അസലില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നതുപോലെ തന്നെ വുദു ചെയ്യുമ്പോൾ പരടി തടയിൽ സുന്നത്തില്ല, മറിച്ചത് വിദഅത്താണെന്ന് പറയുന്നുണ്ട്. ഈ സംഗതികളൊക്കെ ഇവർ ചീത്ത വിദഅത്താണ്, ചീത്ത വിദഅത്താണ് എന്ന് വ്യക്തമാക്കി പറയുന്നു. ഇങ്ങനെ പറയാൻ അവർക്കുള്ള കാരണം എന്താണ്? ഇതെങ്ങനെ പറയുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് ഖുർആനിനോടും ഹദീസിനോടും എതിരായത് കൊണ്ടാണോ? എന്താ എൻ്റെ ചോദ്യം? ഒരുപാട് സംഗതികളെ ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ തന്നെ ബിദഅത്താണെന്നും ചീത്ത ബിദഅത്താണെന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ അവർ പറയുന്നത് ഖുർആനിനോടും ഹദീസിനോടും എതിരായത് കൊണ്ടാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അത് എതിരാവുന്നത്? ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ അവര് ചോദിച്ച മൂന്ന് കാര്യങ്ങൾ, അതാണല്ലോ ചോദ്യം. അതിൽ ആദ്യം പറഞ്ഞ സലാത്തു റഹായിബ്, സലാത്തു റഹായിബിനെ സംബന്ധിച്ച് ഇഹ്യായിൻ്റെ തഹ്രീജിൽ ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി പറയുന്നുണ്ട് അത് മൗളൂ ആണ്. ഇനി ചിലര് അത് അൽഅഫായ ഹദീസാണെന്ന് പറയുന്നുണ്ട്. അൽഅഫ് ലുഉഫിൻ്റെ അതിൽ ഏറ്റവും ശക്തമായ ലുഉഫ് ആ ഹദീസ്, അല്ലെങ്കിൽ ഈ മൗളൂ ആയ ഹദീസ് അത് ഫലാഇലുൽ അഅ്മാലിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പൊ ആ നിലയ്ക്ക് ഫലായിൽ ആമാലിൽ കൊണ്ടുവരുമ്പോൾ അത് ഒരു മൗലുവായ ഹദീസ് കൊണ്ടാണ് അതൊരു പ്രശ്നം വരും. ഇനി വേറെന്താന്ന് വെച്ചാൽ, ഇബാദത്ത് രണ്ട് തരമുണ്ട്. ഒന്ന് മാലഹു കൈഫിയത്തും വഹീയത്തും മഖ്സൂസത്തുൻ, ഇതാവ് മനസ്സിലാക്കാവുന്നതാണ്. മാലഹു കൈഫിയത്തുൻ വഹീയത്തുൻ മഖ്സൂസത്തുൻ വബയ്യനഹ ശർഉ ലാ യജൂസുൽ ഉദൂലു അൻഹാ കസ്സലാത്തി. ഒരു പ്രവർത്തനം, ഒരു ആരാധനാ കർമ്മം, അതിൽ കൃത്യമായ രൂപമുണ്ട്, അതിനെ ശർഉ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ രൂപത്തിൽ നിന്നും നീങ്ങൽ മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങൽ അനുവദനീയമല്ല. അതുകൊണ്ടാണ് രണ്ട് റക്കാത്ത് നിശ്ചയിച്ച ഒരു നിസ്താരം മൂന്ന് റക്കാത്തോ നാല് റക്കാത്തോ ആക്കാൻ പറ്റാത്തത്. ഇനി വേറൊന്ന്, മാ ലൈസലഹു കൈഫിയത്തുൻ മഖ്സൂസത്തുൻ ബൽ യജൂസു അദാഉ ഹാദിഹിൽ ഇബാദത്തി അലാ അയ്യി വജ്ഹിൻ ലാ യുഖാലിഫുദ്ദീന. അതിന് പ്രത്യേക രൂപമൊന്നുമില്ല, പ്രത്യേകം രൂപമൊന്നുമില്ലാത്ത ഒരു പ്രവർത്തനമാണെങ്കിൽ അതിനെ ശറഇന് ദീനിന് വിരുദ്ധമല്ലാത്ത ഏത് രൂപത്തിലേക്കും ആയിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് കാര്യം. അംറു ബിൽ മഅറൂഫ് ഉദാഹരണമാണ്, നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മൗലിദ്. അത് ഞാൻ വിഷയാധാരണത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞിരുന്നു. അവലോകനത്തിലോ ഉത്തരം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് ബന്ധിപ്പിക്കാമെങ്കിൽ ആ രൂപത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ, അപ്പം അതാണ് ആ നിലക്ക് കൊണ്ടുവരാൻ പറ്റൂലല്ലോ, അതാണ് ഒരു കായിക. ഈ രൂപത്തിലുള്ള ഒരു സംസ്കാരം എന്നുള്ളത് അങ്ങനെയാണല്ലോ, അതിന് പ്രത്യേക മഖ്സൂസത്തായ ഇതുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം കൊണ്ടുവരിക. മരിച്ച വീട്ടിലെ സദ്യ, അതും ചീത്ത വിദേത്താണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒരു രൂപത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണ്, കാരണം മരിച്ചവരുടെ പേരിൽ സദക്ക ചെയ്യൽ, ആ വെള്ളമൊക്കെ സദക്ക ചെയ്തത് ഹദീസ്, സുവിദത്തമായ ഹദീസ് ഉണ്ടല്ലോ. ആ കിണർ നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ട് കിണർ കുഴിച്ചിട്ട് മരിച്ചവരുടെ പേരിൽ ആ ഒരു ജാരിയായ സദക്കയാണ്. ആ ഓരോ ഭക്ഷണം കൊടുക്കൽ സദക്ക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അതെന്താണ്? കൂലി കിട്ടുന്നതാണ്. ഇനി ഒരു സന്തോഷ പ്രകടനം എന്നുള്ള നിലക്ക്, മരിക്കുമ്പോൾ എന്താണ്? ദുഃഖമാണ് പ്രകടിപ്പിക്കുക അല്ലേ, ദുഃഖം പ്രകടനം. അതിന് നിശ്ചയ ലിമിറ്റുണ്ട്, എപ്പോഴും കൊല്ലാകൊല്ല ആവർത്തിക്കുക അങ്ങനെ സംഗതിയൊന്നും ഇല്ല. ആ അപ്പം ആ പരിധിയിലുള്ളിലുണ്ടായിട്ട് ദുഃഖമാണ് ഉണ്ടാവുക, ദുഃഖമുണ്ടാകും, പക്ഷെ എന്തില്ല, അതിൻ്റെ നേരെ തിരിച്ച് സന്തോഷം ഉണ്ടാവരുത് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കായിക, മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവരുത്, അപ്പോൾ ആ നിലക്ക് സന്തോഷം ഉണ്ടായ സ്ഥിതിക്ക് അതും എന്താണ്? മോശമായ ബിദഅത്താണ്. സന്തോഷിച്ചിട്ട് ആണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ കേട്ടോ, അല്ലാത്ത സദക്ക എന്ന നിലക്കാണ് കുഴപ്പം വരുന്നില്ല, അതിന് ശറഇന്റെ പിൻബലമുണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നല്ലേ, ഇതേ രൂപത്തിലാണ് വുളൂഇന്റെ വിഷയം. വുളൂഇ നമ്മുടെ മദ്ഹബ് പ്രകാരം, ബഹുമാനപ്പെട്ട നബിമാമൊക്കെ പറഞ്ഞ പ്രകാരം, അത് ആ പിരടി കഴുകൽ, അല്ല പിരടി തടവൽ തലയുടെ ഒപ്പം, ആ പ്രത്യേക സുന്നത്തില്ല, അത് ബിദഅത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈഫിയത്തും മഖ്സൂസുള്ള, അപ്പം അതുകൊണ്ട് തന്നെ അത് കൈഫിയത്തും മഖ്സൂസത്തെ വിരുദ്ധമാണ്, അതിന് വിരുദ്ധം ചെയ്യൽ എന്താണ്? അതും ബിദഅത്താണ്. ഓക്കെ, എല്ലാ മദ്മൂമത്തായ ബിദഅത്തും എന്തെല്ലാം ഹറാമല്ല, നമ്മൾ പറഞ്ഞു കറാഹത്ത് മക്രൂഹായതും മക്രൂഹത്തായതും ഹറാമായതും ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ദുആ എന്നത് ബിദഅത്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അധിക വായന നടത്തിയിട്ടില്ല, എൻ്റെ പരിമിതമായ വായനക്കുള്ളിലായിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നതാണ് കേട്ടോ, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അദ്കാറിലുള്ള പറഞ്ഞത് ചില ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട് അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട നബി ഇമാം അതിന് അസലൊന്നും കണ്ടിട്ടില്ല, അത് മൻകൂലായി വന്നിട്ടുണ്ട്, നബിതങ്ങളിൽ നിന്നും മൻകൂലായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മുസ്തഹബ് അല്ല, മുസ്തഹബാണെന്നുള്ളതിന് നബി ഇമാം അത്ര അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. അദ്കാറിൽ ഈ ഭാഗത്ത് ഞാൻ വിടാം. അതുപോലെ മഹല്ലി അടക്കം ഇവിടെ മിൻഹാജ് നോക്കുകയാണെങ്കിൽ അവിടെ മിൻഹാജ് പറഞ്ഞു വഹദഫ്തു ദുആ അലാ അവയവങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ദുആയിനെയൊക്കെ ഞാനിവിടെ ഈ മിൻഹാജിൽ കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം മിൻഹാജ് തുടർന്ന് പറഞ്ഞു ഇത് ലാസല്ലഹു, കാരണം അതിന് അടിസ്ഥാനമില്ല. കഥ എന്നിട്ട് മഹലിമാൻ പറയുന്നത് കഥ കാല ഫി റൗലത്തി, റൗലയിലും വഷറഹിൽ മുഹദബിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലം യജീ ഫി ഷെയ്ൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും വന്നിട്ടില്ല എന്നാണ് അസലില്ല എന്നതിൻ്റെ ഉദ്ദേശം. ബാക്കി മുൻഗാമികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതില്ല എന്നല്ല. ആ അതുകൊണ്ട് തന്നെ ആ അത് അവയവത്തിന് പ്രത്യേകം സുന്നത്താണെങ്കിൽ അത് നബിതങ്ങൾ തന്നെ കാണിച്ചു തരണം, നബിതങ്ങളല്ലേ, അള്ളാഹും റസൂലല്ലേ ഷാരിയും, അപ്പൊ അങ്ങനെ കാണിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ നബിമാമ പറഞ്ഞിട്ടുള്ളത്. ഈ നബിതങ്ങളിൽ നിന്നും വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് നബിമാമ ഇവിടെ അതുകാരും തങ്കിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ബഹുമാനപ്പെട്ട മഹല്ലിമാമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്
അങ്ങനെ വന്നിട്ടുണ്ട്. അത് നവീമാമ കാണാതെ പോയതാണ്. അത് സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ, ചിലപ്പോൾ കാണാതെ പോകും എന്ന് വെച്ചിട്ട് ബിദഅത്തൊന്നും ആരോപിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ലൈഫായ ഹദീസായിട്ടാണ് നക്കൽ ചെയ്തപ്പെട്ടെങ്കിൽ പോലും ഫലാഹിൽ ആമാൽ ലൈഫായ ഹദീസ് ഉപയുക്തമാണല്ലോ. ആ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ പണ്ഡിതന്മാർ വളരെ ആദരവോടുകൂടി ഈ നിലക്കൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ബിദഅത്ത് ആരോപണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ അങ്ങനെ ബിദഅത്ത് ആരോപണം മീൻസ് ഒരു ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അതുകൂടെ ഞാൻ പറയാണ്. എന്തായാലും സമയം ആവാറായിട്ടില്ല. ഇൻഷാ അള്ളാ ഇതിൽ ഉത്തരം വ്യക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു.